നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായതിനാൽ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ. 5 ലക്ഷം രൂപയിൽ അധികമുള്ള ബില്ലുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകും വരെ മാറി നൽകില്ല. തൊട്ടു മുൻപ് 25 ലക്ഷമായിരുന്നു പരിധി. തദ്ദേശ സ്ഥാപനങ്ങളെയും കരാറുകാരെയും ട്രഷറി നിയന്ത്രണം ബാധിക്കും. വിവിധ വകുപ്പുകളിലെ ആനുകൂല്യങ്ങളുടെ വിതരണത്തിലും കാലതാമസം ഉണ്ടാകും. ഓണക്കാല ചെലവുകൾക്ക് പിന്നാലെയാണ് സംസ്ഥാന ഖജനാവ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. കടം വാങ്ങാൻ കഴിയുന്നതിന്റെ കൂടുതൽ തുകയും കടമെടുത്ത് ഓണം ആഘോഷിച്ചതിനു പിന്നാലെയാണ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായത്. ട്രഷറിയിൽ പണമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇതോടെ പ്രതിസന്ധി മറികടക്കാൻ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് സർക്കാർ ചെയ്തത്. 5 ലക്ഷം രൂപയിൽ അധികമുള്ള ബില്ലുകൾ മാറി നൽകില്ല. ബില്ലുകൾ മാറുന്നതിന് 5 ലക്ഷം എന്ന പരിധി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബാധകമാണെന്ന് പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക വർഷത്തിന്റെ 2ാം പകുതിയിലാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി പ്രവർത്തനങ്ങൾ തുടങ്ങാനാവുന്നത്. ഈ ഘട്ടത്തിൽ നിയന്ത്രണം വന്നാൽ പദ്ധതികൾ പലതും ഒഴിവാക്കേണ്ടി വരും. സർക്കാരിന് പണം നൽകാനാവാത്ത സാഹചര്യത്തിൽ കരാറുകാരുടെ ബില്ലുകൾ ബാങ്ക് വഴി മാറുമെന്ന ബിൽ ഡിസ്കൗണ്ടിംഗ് സംവിധാനത്തിലും ആദ്യമായി നിയന്ത്രണം ഏർപ്പെടുത്തി. ബാങ്കിൽ നിന്ന് 90% തുക വരെയാണ് കിട്ടിയിരുന്നത്. ഇനി 5 ലക്ഷം രൂപ വരെ കിട്ടു. തദ്ദേശ സ്ഥാപനങ്ങളിലെ കരാറുകാർക്കും ഇത് ബാധകമാണ്. പണം പിന്നീട് സർക്കാർ ബാങ്കുകൾക്ക് നൽകണം. ഇതിന് പലിശ കരാറുകാർക്ക് തന്നെ നൽകേണ്ടതുണ്ട്. ബില്ലുകൾ മാറുന്നതിന് നേരത്തെ 5 ലക്ഷമായിരുന്നു പരിധി. ഈ വർഷം ജൂണിലാണ് അത് 25 ലക്ഷമായി ഉയർത്തിയത്. സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതിനാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ട്രഷറി. ഡിസംബർ വരെ ഇനി കടമെടുക്കാൻ ശേഷിക്കുന്നത് 1200 കോടിയാണ്. ഈ സാഹചര്യത്തിലാണ് കടത്തു നിയന്ത്രണങ്ങൾ ഏർപ്പെടുന്നത്. ഈ സാമ്പത്തിക വർഷം 37512 കോടി രൂപ കടമെടുക്കാനാണ് സർക്കാർ അനുമതിയുള്ളത്. ഇതിൽ ഡിസംബർ വരെയുള്ള 21253 കോടി രൂപ സെപ്റ്റംബർ ആദ്യം തന്നെ സർക്കാർ എടുത്തിരുന്നു. ബാക്കി തുക അടുത്ത വർഷം ജനുവരിയിലാണ് എടുക്കാനാവുക. എന്നാൽ ഓണച്ചെലവുകൾക്കായി 5000 കോടി രൂപ കൂടി കടമെടുക്കാൻ സംസ്ഥാനം അനുമതി തേടി. ഇതിൽ 4200 കോടി കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചു. ഓണം കഴിഞ്ഞതോടെ വീണ്ടും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ട്രഷറി നിയന്ത്രണം കടുപ്പിക്കാൻ തീരുമാനമെടുത്തിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി കനത്തതോടെ ഇതിനോടകം തന്നെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനവും അവതാളത്തിൽ ആയിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളെ അടക്കം നേരിട്ട് ബാധിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലെ കാര്യങ്ങൾ. വയനാട് പുനരധിവാസ പ്രവർത്തനം അടക്കം നടക്കേണ്ടതുണ്ട്. ഇതിനായി കേന്ദ്ര സർക്കാരിൽ നിന്നും വിഹിതം എത്തിയില്ലെങ്കിൽ സർക്കാർ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് എത്തുക.